ഒരു അവസരം ലഭിക്കാൻ തക്ക മുന്നായി തീർന്നത് സ്ത്രോത്രം കർത്താവ് നമ്മുടെ വരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ നിശ്ചയമായിട്ടും എല്ലാറ്റിൻ്റെയും പിന്നിൽ എല്ലാറ്റിൻ്റെയും പിന്നില് ദൈവത്തിൻ്റെ ചില പദ്ധതിയുണ്ട് അത് തിരിച്ചറിഞ്ഞ് നമുക്ക് ദൈവസെല്ല് ആയിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ നമ്മുടെയൊക്കെ അറിവ് നമ്മുടെയൊക്കെ അറിവ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒത്തിരി അറിവുണ്ട് ഈ അറിവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞ സമയത്ത് അതെല്ലാം ശരിയാണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും അതനുസരിക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ കാലം മാറുന്ന അനുസരിച്ച് ആ അറിവ് ശരിയല്ല എന്നും അതല്ല മറ്റൊന്നാണ് ശരിയെന്നും നമ്മളെല്ലാവരും ഇന്ന് തിരുത്തൽ ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് കുറേ വർഷങ്ങൾക്ക് മുൻപ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യമാണ് സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു അല്ലേ ഇതല്ലേ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് എന്നാൽ സയൻസ് അതിൻ്റെ പുരോഗതിയിലെത്തിയപ്പോൾ ശാസ്ത്രം അതിൻ്റെ പുരോഗതിയിലെത്തിയപ്പോൾ പഠനം അതിൻ്റെ പുരോഗതിയിലെത്തിയപ്പോൾ മനുഷ്യൻ മനസ്സിലാക്കി സൂര്യൻ ഉദിക്കുന്നതുമില്ല സൂര്യൻ അസ്തമിക്കുന്നതുമില്ല ഓക്കെ അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതുമില്ല സൂര്യൻ അസ്തമിക്കുന്നതുമില്ല പിന്നെ വന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ വിഷന് നമ്മുടെ വ്യൂവിനാണ് അവിടെ ചേഞ്ച് വന്നത് നമ്മുടെ മനോഭാവത്തിനാണ് അവിടെ മാറ്റം വന്നത് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് ഉൾക്കൊള്ളുവാൻ നമ്മൾ തയ്യാറായപ്പോൾ സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു മനസ്സിലായോ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് അത് ഉൾക്കൊള്ളുവാൻ നമ്മൾ ഒരു മനസ്സ് വെച്ചപ്പോൾ തയ്യാറായപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലായി എന്താണ് യാഥാർത്ഥ്യം സൂര്യൻ അത് അവിടെ തന്നെ നിൽക്കുകയാണ് സൂര്യനൊരു അനുഭവവുമില്ല പക്ഷേ നമ്മൾ പാർക്കുന്ന ഈ ഭൂമിയാണ് സൂര്യനെ വലം വയ്ക്കുന്നത് അങ്ങനെ ഭൂമി സൂര്യനെ വലം വെക്കുന്നത് കൊണ്ട് അതിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിൽ അതിങ്ങനെ കറങ്ങിത്തിരിഞ്ഞു വരുന്നത് കൊണ്ട് ഭൂമിയുടെ ഒരു ഭാഗത്ത് ഇരുട്ടും മറ്റൊരു ഭാഗത്ത് വെളിച്ചവും സൂര്യനിൽ നിന്ന് ലഭിക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് അപ്പൊ ഈ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതുപോലെയാണ് ഓരോ യാഥാർത്ഥ്യങ്ങളും ഓരോ കാലഘട്ടത്തിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ഏവർക്കും അംഗീകരിച്ചേ പറ്റത്തുള്ളൂ അതിനെ ആർക്കും തിരുത്താൻ പറ്റില്ല സ്തോത്രം ഞാൻ പറയുന്ന എൻ്റെ മലയാള ഭാഷ ഒരു പക്ഷെങ്കിൽ അവിടെ ഉള്ളതായ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല ആ മാതാപിതാക്കന്മാർ മനസ്സിലാക്കുന്നവരാണ് കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുവാൻ പിന്നത്തേതിൽ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഒരു നോളജും അതിൻ്റേതായ ആ ഒരു നിലയിൽ അത് അത് പെർഫെക്റ്റ് അല്ല എന്നുള്ളതാണ് ഈ കാലഘട്ടം അതിൻ്റെ ആ ഒരു ഫോമിൽ അത് പെർഫെക്റ്റ് അല്ല നമുക്ക് നമുക്കതിൻ്റെ പെർഫെക്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ സത്യം നമ്മൾ തിരിച്ചറിയാം ഇപ്പോൾ തന്നെ ഒരു വ്യക്തി പഠിച്ച് വളർന്ന് വളരെ ഉന്നതനായ ഉന്നത സ്ഥാനത്തിലേക്ക് എത്തി ചേർന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അവൻ ശാസ്ത്രജ്ഞനായതിനു ശേഷവും വലിയ ഉന്നത പദവിയിലിരിക്കുമ്പോഴും രാവിലെ എഴുന്നേറ്റ് കിഴക്കോട്ട് നോക്കി സൂര്യനെ നോക്കിയിട്ട് പ്രാർത്ഥിക്കുക അതായത് ഉദിച്ചു വരുന്ന ഉദയസൂര്യനെ നോക്കിയിട്ട് ഇത് ഭഗവാനാണെന്ന് പറഞ്ഞ് ദൈവമാണെന്ന് പറഞ്ഞ് അതിനെ നോക്കി അതിനെ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി അത്രയും പഠിച്ചത് കൊണ്ടോ അത്രയും ആ വ്യക്തിക്ക് ലഭിച്ച നോളജ് കൊണ്ടോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ യാതൊരു പ്രയോജനവുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടുന്നത് ആത്മീയ തലത്തിൽ കർത്താവായ യേശുക്രിസ്തു എന്താണ് നമ്മളെക്കുറിച്ച് മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവിൻ്റെ ദാസന്മാർ വളരെ ശക്തമായിട്ട് ദൈവവചനങ്ങൾ പറയുന്നതൊക്കെ ഞാൻ ശ്രവിക്കുകയുണ്ടായി ദൈവത്തിൻ്റെ വചനം കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവ് എന്തിനാണ് ഭൂമിയിൽ വന്നത് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നു എന്നാണ് കർത്താവായി യേശു ക്രിസ്തു പഠിപ്പിച്ചത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും പക്ഷെ ഇന്ന് ദൈവമക്കൾ ആയിരിക്കുന്ന നമ്മുടെ കാഴ്ചപ്പാട് മറ്റൊന്നാണ് നമ്മൾ കർത്താവിനെ അറിയുന്നതും കർത്താവിനെ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവസേനയിൽ അടുത്ത് വരുന്നതിൻ്റെയൊക്കെ പിന്നിലുള്ള ഉദ്ദേശം മറ്റു പലതും ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് സൗഖ്യം വേണം നമ്മുടെ വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടണം സാമ്പത്തിക മേഖല മെച്ചപ്പെടണം ജീവിത സൗകര്യങ്ങൾ ഉണ്ടാകണം നമ്മുടെ തടയപ്പെട്ട് കിടക്കുന്ന ചില വിഷയങ്ങൾക്കൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടണം പിന്നെ ജീവിതത്തിൽ മറ്റൊരാളിനേക്കാൾ ഉപരിയായ ഒരു മെച്ചപ്പെട്ടൊരു സ്ഥാനം നമുക്ക് ലഭിക്കണം ഇങ്ങനെയൊക്കെയുള്ള പൊതുവേയുള്ളൊരു കൺസെപ്റ്റാണ് പലരുടെയും പ്രാർത്ഥനയുടെയും കാഴ്ചപ്പാടിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഇരിപ്പിൻ്റെയും ഒക്കെ മനോഭാവം എന്ന് പറയുന്നത് എന്നാൽ കർത്താവ് പറഞ്ഞത് കർത്താവ് വന്ന് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവനുണ്ടാകുവാൻ ആർക്ക് നമുക്ക് ജീവനുണ്ടാകുവാൻ തീർത്ത് അത് എത്ര അത് മാത്രമല്ല സമൃദ്ധിയായ ജീവനുണ്ടാകുവാൻ അപ്പം ജീവനുണ്ട് പിന്നെ ആ ജീവൻ ഒരു ഇൻക്രീസ് ഉണ്ട് ഒരു പ്രോഗ്രസ് ഉണ്ട് ഒരു ഉണ്ട് ഒരു വളർച്ചയുണ്ട് അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് വന്നത് എന്ന് പഠിപ്പിക്കുമ്പോൾ സ്തോത്രം നമ്മൾ ഏത് മാനസികാവസ്ഥയിൽ ഏത് മനോഭാവത്തിലാണ് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കുവാൻ ഇടിയായി തീരുമാനാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ ആദ്യത്തെ കർത്തൃപ്രഭാതമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് സ്തോത്രം നിങ്ങൾ ഒരു ബ്ലെസ്സിങ് ഒരു ന്യൂ ഇയർ വിഷസ് ആ രീതിയിലുള്ള ഒരു പ്രോസ്പെറിറ്റീവായിട്ടുള്ള ഒരു കൺസെപ്റ്റിലാണ് ദൈവസനിക്കുന്നതെങ്കിൽ അത് ആരുടെ ഇഷ്ടമാണ് അത് എൻ്റെ ഇഷ്ടമാണോ നിങ്ങളുടെ ഇഷ്ടമാണോ കർത്താവിൻ്റെ ഇഷ്ടമാണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട് കർത്താവ് പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും വേണ്ടിയിട്ടാണ് സ്തോത്രം നമുക്ക് വേണം നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള എല്ലാ ഹീലിങ്സും ആവശ്യമാണ് ഇതെല്ലാം നമ്മൾ നമ്മുടെ അധ്വാനത്താലും നമ്മുടെ പ്രയത്നത്താലും നമ്മുടെ അറിവിനാലും നമ്മുടെ സാഹചര്യം കൊണ്ടും നമുക്ക് ദൈവ മക്കൾക്ക് നോൺ ബിലീവേഴ്സിനും എല്ലാവർക്കും കിട്ടുന്നതാണ് അവർക്ക് ലഭിക്കുന്ന ഒരു സാധ്യത സാഹചര്യങ്ങളാണ് എന്നാൽ നമുക്ക് ലഭിക്കാത്തതായ കാര്യമാണ് ജീവനും നിത്യജീവനും ഇത് തരുവാൻ കഴിവുള്ളത് കർത്താവായി യേശു ക്രിസ്തുവിന് മാത്രമാണ് ഇത് മനസ്സിലാക്കിയ സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ തൻ്റെ ഓമന ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ തീർന്നു കർത്താവായി യേശു ക്രിസ്തുവിലൂടെയാണ് ആ ഒരു നിത്യജീവന്റെ അനുഭവത്തിലേക്ക് നമുക്ക് വളരുവാൻ തീരുക നോക്കുക ഞാൻ നിങ്ങളുടെ മുൻപാകെ ചില വേദഭാഗങ്ങൾ ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നു ആ വേദഭാഗങ്ങളിലൂടെ ആമേന കർത്താവ് നിങ്ങളോട് തന്നെ സംസാരിക്കട്ടെ ആമേൻ ആ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആലോചന അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതിനെ ഏതർത്ഥത്തിൽ നിങ്ങൾ കാണുന്നു അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാൽ വചനം കേട്ട് കഴിയുമ്പോൾ ആ വചനം നിങ്ങളെ സ്പർശിക്കുന്നു എങ്കിൽ നിങ്ങളെ ടച്ച് ചെയ്യുന്നു എങ്കിൽ അത് നിങ്ങളെ മുറിക്കുന്നു എങ്കിൽ ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ്റെ ഒക്കെ വണ്ണം ഇടയായിത്തീരും ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് അത് ജീവൻ ചൈതന്യമുള്ളതും ഇരുവായുത്തിലുള്ള ഏത് വാളിനെയൊക്കെ ും മൂർച്ചറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെ വേർപിടിക്കുമ്പോൾ തുളച്ചു ചെല്ലുന്നതുമാകുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വായിക്കുകയും കേൾക്കുകയും പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതിൻ്റെതായ ചില മുറിവുകൾ ചേഞ്ചസ് ട്രാൻസ്ഫോർമേഷൻസ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരുത്തുവാനിടയായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മുറിവുണ്ടാകുന്നില്ലെങ്കിൽ മുറിവുണ്ടാകുന്നില്ല എങ്കിൽ ആ വചനം കേട്ടതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല യാതൊരു ഗുണവുമില്ല സ്ത്രോത്രം മനസ്സിലായോ ദൈവവചനം കേൾക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്നുകിൽ അവൻ ട്രാൻസ്ഫോം ആവും ഒന്നുകിൽ അവൻ ബ്രൈറ്റ് ആവും ഒന്നുകിൽ അവൻ അവൻ കൺഫസ് കൺഫും അവൻ ദൈവ സ്വന്നതയിൽ അവൻ ഡെലിവറൻസിലേക്ക് വരുവാൻ തൊക്കെ ആയിത്തീരും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ ഡെലിവറൻസിലേക്ക് വചനം കേട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ്റെ ആത്മമണ്ഡലത്തിലും മാനസിക മണ്ഡലത്തിലും ശാരീരിക മണ്ഡലത്തിലും അവന് ഹീലിംഗ് നടക്കുവാനിടയായിത്തീരും ആമേ ആ ഹീലിംഗ് അവന്റെ സ്പിരിച്വൽ ലൈഫിലും ഫിസിക്കൽ ലൈഫിലും അവന്റെ ഫാമിലി ലൈഫിലും അവന്റെ എല്ലാ എക്സ്റ്റേണൽ ഫീൽഡിലും അത് എഫക്റ്റ് ചെയ്യുവാനിടയായിത്തീരും അപ്പൊ അങ്ങനെ ഒരു ഓവർഫ്ലോയാണ് ദൈവ പൈതലിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് സ്ത്രോത്രം അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിച്ചു പരിപാലിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം കൃപ ചെയ്തിട്ട് പിന്നിൽ ദൈവ ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കുവാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ മുപ്പത്തി ആറാമത്തെ വാക്യം യോഹന്നാന്റെ സുവിശേഷം ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ ത്രീ വേഴ്സ് തേർട്ടി സിക്സ് അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ും പുത്രനിൽ വിശ്സിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് അതെ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യ ജീവൻ ഉണ്ട് ഈ സത്യം ആമേൻ ഇതൊരു ബിഗിനിങ് ബിഗിനിങ് പോയിന്റ് ആണ് ിങ് ആണ് അതായത് ഒരു പ്രൈമറി സ്റ്റേജിൽ ഒരു വ്യക്തി കർത്താവിനെ അറിയാത്തൊരു വ്യക്തി പാപിയായ ഒരു മനുഷ്യൻ സാധാരണ ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ആ വ്യക്തിയോട് പറയുന്ന ഒരു പോയിന്റ് ആണ് സഹോദരാ ആമേ നീ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം നീ വിശ്വസിച്ചാൽ നിനക്ക് നിനക്കെന്തുണ്ടാവും നിത്യജീവൻ ഉണ്ടാവും അല്ലെ അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം അതാണ് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെങ്കിൽ നമ്മൾ അവിടെ തന്നെ നിൽക്കാൻ പാടില്ല നമ്മൾ ആ സ്റ്റേജിന് ആ ലെവലിന് ആമേ നമുക്കൊരു ഒരു ഒരു ട്രാൻസ്ഫോർമേഷൻ ആ ഫൗണ്ടേഷൻ ഒന്ന് മാറണം അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഒന്ന് മാറണം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒന്നാം ക്ലാസ്സിൽ നമുക്ക് ലഭിക്കുന്നതായ നോളജ് അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിൽ നമ്മൾ അഡ്മിഷൻ എടുത്ത് പഠനം ആരംഭിക്കുന്നു ആ സ്റ്റാർട്ടിങ് ക്ലാസ് കൊണ്ട് ഒരു വ്യക്തിയുടെ വിദ്യാഭ്യാസം ഒരിക്കലും പൂർത്തീകരിക്കുന്നില്ല ഒന്നാം ക്ലാസ്സിൽ പഠിച്ചതുകൊണ്ട് ആ വ്യക്തിക്ക് തൻ്റെ ഡിഗ്രി ലഭിക്കുന്നില്ല ഒന്നാം ക്ലാസ്സിൽ പഠിച്ചതുകൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിലെ വിദ്യാഭ്യാസം പൂർത്തിയാകുന്നില്ല എന്നതുപോലെ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ അവൻ സ്വർഗത്തിൽ പോകുമെന്നോ അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയെന്നോ നിത്യത അവന് ലഭിച്ചു എന്നോ നമ്മൾ മനസ്സിലാക്കരുത് പകരം അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് യാതൊരു സംശയവുമില്ല അടുത്ത ലെവലിലേക്ക് പോകുവാനുള്ള ഒരു ബിഗിനിങ് സ്റ്റേജ് ആണ് അടുത്ത ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് മൂന്നിന്റെ മുപ്പത്തിയാറിന്റെ അടുത്ത ഭാഗം ഇങ്ങനെ വായിക്കുന്നു ആമേ പുത്രനെ പുത്രുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല നോക്ക അപ്പൊ പുത്രനെ വിശ്വസിച്ച് ഒരു വ്യക്തി മുന്നോട്ട് വന്നു കഴിയുമ്പോൾ അടുത്ത സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് പുത്രനെ അനുസ്സരിക്കുക ജീവനെ കാണണമെങ്കിൽ അവന്റെ കണ്ണ് തുറക്കണമെങ്കിൽ അവൻ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് സ്തോത്രം നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് അപ്പൊ എന്ത് ചെയ്യും നമ്മൾ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നോക്കും അപ്പൊ കാണാൻ വേണ്ടിയിട്ട് നോക്കുക മാത്രമല്ല പിന്നീട് അത് ചോര് കാണാൻ വേണ്ടി കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് അടുത്ത് ചെല്ലുവാൻ തക്കപടി ആയിത്തീരും നമുക്കറിയാം യോഹന്നാന്റെ വെളിപ്പാട് അതായത് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ ആമേന അപ്പോസ്തലായി യോഹന്നാൻ പത്മോസ് ദ്വീപിലായിരിക്കുമ്പോൾ കർത്താവായി യേശു ക്രിസ്തു താൻ ദ്വീപിലായിരിക്കുന്ന ആ സന്ദർഭത്തിലെ പുറകിൽ നിന്ന് വന്ന് വിളിക്കുന്നു യോഹന്നാൻ കേട്ടതായ ശബ്ദത്തിന് അത് എന്ത് എന്ന് കാണുമ യോഹന്നാൻ തിരിഞ്ഞു നോക്കുന്നു എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നു അത് കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് ആമേനെ തനിക്ക് ആദ്യം മനസ്സിലായില്ല കർത്താവ് തന്നെ തന്നെ ഇവിടെ പരിചയപ്പെടുത്തുവാൻ ഇടയായി തീരുന്നു നോക്കൂ അപ്പൊ പണ്ട് കണ്ട കർത്താവിന്റെ രൂപവും ഭാവവും ശബ്ദവും ഒന്നും അല്ല ഇപ്പൊ ഇവിടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ബിഗിനിങ് സ്റ്റേജ് ഉണ്ട് അതല്ല നമ്മൾ വളരുമ്പോൾ മുന്നോട്ട് വരുമ്പോൾ അടുത്തു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആമേൻ ആ സർഫസ് ലെവലും മാറിയിട്ട് നമ്മുടെ ആത്മീയ ലെവൽ ആമേൻ ഉയരുവാൻ തൊക്കെ ആയിത്തീരും ഒരു ലാൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൗണ്ട് ലാൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലൈറ്റ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നാൽ ലാൻഡ് ചെയ്തിരിക്കുന്ന ഫ്ലൈറ്റിൽ ഫ്യൂവൽ നിറച്ചിട്ട് അത് മൂവ് ഉയർന്ന ആകാശത്തേക്ക് പൊങ്ങി യാത്ര ചെയ്യുമ്പോൾ പറക്കുമ്പോൾ ഫ്ലൈ ചെയ്യുമ്പോഴാണ് ആ ഫ്ലൈറ്റിന്റെ പർപ്പസ് ഫുൾഫിൽ ആകുന്നത് അതിന്റെ ഡെസ്റ്റിനേഷനിൽ അത് എത്തിച്ചേരുമ്പോഴാണ് ആ ഫ്ലൈറ്റിന്റെ പർപ്പസ് അതിന്റെ ഉപയോഗം പൂർത്തിയാകുന്ന അത് ഒരു വലിയ കോടിക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങിച്ചതായത് കൊണ്ട് ലാൻഡിലെ ഒരു ഗ്രൗണ്ടിൽ അത് കിടന്നു കഴിഞ്ഞാൽ ആ ലാൻഡ് വേസ്റ്റ് ആക്കാവുന്നതല്ലാതെ യാതൊരു പ്രയോജനവുമില്ല ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ ഓരോരുത്തരെയും കർത്താവാക്കി വെച്ചിരിക്കുന്ന ലെവലും ഇടവും ആമേ നാം പാഴാക്കി കളയാതെ കർത്താവ് ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ആമേൻ നാം നിത്യജീവനിൽ മുന്നേറുവാൻ വളരുവാൻ കർത്താവ് നാം കൃപ ചെയ്യുമാറാകട്ടെ അടുത്ത ഭാഗം ആ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല പിന്നെന്താ സംഭവിക്കുന്നറിയാമോ ദൈവക്രോധം അവന്റെ മേല് വസിക്കുന്നതേ ഉള്ളൂ നോക്കൂ അപ്പോ നാം പുത്രനെ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവ ക്രോധത്തിൽ നിന്ന് അഥവാ നമുക്ക് ലഭിക്കാവുന്ന നിത്യ നാശത്തിൽ നിന്ന് നരകത്തിൽ നിന്നുള്ളതായ ഒരു വിടുതൽ നമുക്ക് ലഭിക്കുവാനിടയായി തീരുക സ്തോത്രം അതിനോടനുബന്ധിച്ചുള്ള ചില വേദഭാഗങ്ങൾ കൂടി നിങ്ങൾ

വിശ്വസിക്കുന്നു അടുത്ത ലെവലാണ് ദൈവമക്കൾ ആകുവാനുള്ള അധികാരം കൊടുത്തു ദൈവമക്കൾ ആയെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് ആ മേൻ ആ മേൻ ഇത് സമയമെടുത്തൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഫുൾഫിൽ ആകുന്ന ഒരു പ്രോസസ്സാണ് സ്തോത്രം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് ആമേൻ എന്തിനു വേണ്ടിയിട്ടുള്ള സമയമാണെന്ന് അറിയാമോ ആമേൻ ദൈവമക്കൾ ആകുവാൻ ദൈവം തന്നിരിക്കുന്ന ഒരു ദിവസം കൂടിയാ ഇന്ന് നമ്മൾ ദൈവമക്കൾ ആയതുകൊണ്ടല്ല നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇവിടെ ഇരിക്കുന്നത് പകരം ദൈവമക്കൾ ആകുവാ കർത്താവിന്റെ മടങ്ങി വരവെങ്കിൽ മാത്രമേ അതിന്റെ ഫുൾഫിൽ പൂർണ്ണമാവുകയുള്ളൂ സ്തോത്രം അപ്പോൾ ദൈവമക്കൾ ആകുവാൻ വേണ്ടിയിട്ടുള്ള ഓരോ പ്രോസസ്സിലൂടെ ാണ് ഞാൻ കടന്നു പോകുന്നത് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ഇങ്ങനെ ഓരോ ക്ലാസ്സുകളിലും പഠിച്ച് ഒരു കുഞ്ഞ് മുന്നോട്ട് പോകുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട് ഒന്നുകിൽ അവൻ ഐ പി എസ് ഐ എസ് എഞ്ചിനീയർ ഡോക്ടർ മറ്റേതെങ്കിലും ഫീൽഡ് അവൻ്റെ പേരൻസ് അവനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അവന്റെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ട് അതാണ് അവനെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പഠനം മുന്നോട്ട് കൊണ്ട് അവനെ പ്രേരിപ്പിക്കുന്നത് എനിക്ക് നിങ്ങൾക്കുള്ള പ്രേരണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ മടങ്ങി വരവും നിത്യതയും അവനോടൊരുമിച്ചുള്ളതായ സ്വർഗീയവാസം നിത്യജീവൻ നിത്യവാസം ഇതാണ് നമുക്കുള്ളതായ പ്രത്യാശ എന്ന് പറയുന്നത് ആ പ്രത്യാശിയാണ് നമ്മളെ മുന്നോട്ട് നിന്ന് ജീവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ആമേ നമ്മുടെ സാഹചര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേക്കാൾ ും മോശം ആമേന അല്പം കൂടി സീരിയസ് ആയ സിറ്റുവേഷൻ ആയിരിക്കും നമ്മുടെ മുൻപിൽ കടന്നു വരിക പക്ഷെ ദൈവ പൈതനോടുള്ള ബന്ധത്തിൽ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ അവൻ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ ആമേൻ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ ഒന്നും അവന് സാരമില്ല പകരം അവൻ ആ ഉയരത്തിലേക്ക് അവൻ്റെ കണ്ണ് തുറന്നു നോക്കുമ്പോൾ അവന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുമ്പോൾ അവന്റെ വിശ്വാസം വർദ്ധിക്കുന്നു അവന്റെ പ്രത്യാശ വർദ്ധിക്കുന്നു അവനുള്ള നിത്യജീവ ിൽ വർദ്ധിച്ചു വരുവാൻ്റെ ഇടയായി തോർന്നു എന്താണ് ഇവിടെ നമുക്ക് ലഭിച്ചതായ ആ മേൻ ആ ഒരു അധികാരമോ എന്ന് പറയുന്നത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും സാധാരണ കുടുംബങ്ങളിലൊക്കെ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു കാർഡാണ് റേഷൻ കാർഡ് ഇപ്പൊ അതിന് വലിയ ഒന്നുമില്ല എങ്കിലും ബാല്യൂ ഇല്ലാതില്ല അടിസ്ഥാനപരമായിട്ട് കുടുംബങ്ങൾക്ക് കൊടുക്കുന്നതായ ഒരു സർക്കാർ രേഖയാണ് ഈ റേഷൻ കാർഡ് എന്ന് പറയുന്നത് ഈ റേഷൻ കാർഡിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം റേഷൻ കാർഡ് കിട്ടിയത് കൊണ്ട് അവനൊരു ഗുണമെന്ന് പറയുന്നത് അവന് മാസം തോറും ആഴ്ച തോറും ആ റേഷൻ കാർഡും സഞ്ചിയും ആയിട്ട് റേഷൻ കടയിൽ പോയാൽ അവൻ അരി കിട്ടും അവന് മറ്റ് ധാന്യങ്ങൾ കിട്ടും അവന് ആഹാര സാധനങ്ങൾ അവന് വാങ്ങിച്ചുകൊണ്ട് വന്ന് അവനത് പാകം ചെയ്ത് കഴിക്കാമെന്നുള്ളതായ ഒരു ലൈസൻസ് ആണ് ഗവൺമെന്റ് അവന് കൊടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് അവനെ കൈക്കൊണ്ട് നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാനുള്ള അധികാരം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വിശ്വസിച്ച് വചനത്തിൽ കൂടി കർത്താവിന്റെ അടുക്കലേക്ക് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു ആമ ഞാൻ അല്ലാതെ ആര് അടുക്കൽ എത്തുന്നില്ല ആമേ കർത്താവ് നമുക്ക് ആ വിശ്വാസത്തിലൂടെ ഒരു പ്രമോഷൻ തന്നിരിക്കുക ഒരു പ്രവേശന കവാടം തന്നിരിക്കുക എന്തിന് നിത്യജീവങ്കലേക്ക് കർത്താവിംഗലേക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ളതായ ഒരു ആമേ ഒരു 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 വാതിൽ അവൻ നമ്മുടെ മുൻപാകെ തുറന്നിട്ടിരിക്കുക സ്തോത്രം തീർന്നില്ല നോക്കൂ അതിനുശേഷം നമുക്ക് തരുന്നതായ അടുത്ത സ്റ്റേജുകളിലേക്ക് നാം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു സ്തോത്രം ഈ ഒന്നാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ ഒന്നാമത്തെ പോർഷൻ അല്ലെ ഒന്നാമത്തെ ക്ലാസ്സിൽ നിന്ന് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ഇങ്ങനെ പടി പടി പടിയായിട്ട് നമ്മൾ മുന്നേറണം നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ വളർച്ചയിൽ നമ്മൾ മുന്നേറണം റോമാലേഖനൻ്റെ രണ്ടാമധ്യായം അതിൻ്റെ ഏഴും എട്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വിശ്വാസത്തിൽ നിന്ന് അഥവാ യേശു കർത്താവിനെ വിശ്വസിച്ച വ്യക്തി അവന്റെ ലെവല് മാറുക ഹൈ ഗ്രേഡിലേക്ക് വരുന്നതായിട്ട് അവിടെ കാണാൻ കഴിയുന്നു പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന വിശ്വസിച്ച് നിൽക്കുക വിശ്വാസത്തിൽ നിൽക്കുക ആമേ നിന്ന് അവിടെ നിന്ന് ആ ലെവലിൽ തന്നെ നമ്മൾ അങ്ങ് മുന്നേറുക എന്നുള്ളതാണ് പക്ഷേ പക്ഷെ റോമാലകന രണ്ടാമധ്യായം ഏഴാം വാക്യത്തിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ വായിക്കുന്നു നല്ല പ്രവർത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് ശ്രദ്ധിക്കുക തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും പിന്നെ സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും എന്ന ദൈവത്തിന്റെ വചനം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ സ്തോത്രം നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിൽ ഐ മീൻ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ നമ്മൾ വന്ന ലെവലിൽ വന്നയിടത്ത് അതേ ലെവലിൽ അതേ നിലവാരത്തിൽ നിൽക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ മെൽബണിൽ നിങ്ങൾ ചെന്ന സാഹചര്യത്തിൽ തന്നെ അതേ ലെവലിൽ തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരിക്കലുമില്ല ആരും ആഗ്രഹിക്കുന്നില്ല പകരം നിങ്ങൾ ഓരോ വർഷവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രോഗ്രസ് ആണ് ആഗ്രഹിക്കുന്നത് എനിക്കറിയാം നിങ്ങളെല്ലാവരും അങ്ങനെ വളരുവാനുള്ള കാഴ്ചപ്പാടുള്ളവരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അങ്ങനെയെങ്കിൽ ആ തലത്തിൽ അതിനെക്കുറിച്ച് ആരെയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ ആത്മീയ ആത്മീയ ലെവലിൽ ജീവിതത്തിൽ നമുക്ക് ഈ ഒരു ഇൻസ്പിറേഷൻ ഇന്ന് രാവിലെ ആദ്യത്തെ കർത്തൃപ്രഭാതത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് എന്താണെന്ന് അറിയാമോ ആമേ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആമേൻ നല്ല പ്രവർത്തിക്കുവേണ്ടുന്ന സ്ഥിരത പോണ്ട് അതായത് വിശ്വസിച്ചാൽ മാത്രം പോരാ തേജസ്സിലേക്ക് നാം വളരണം മാനത്തിലേക്ക് േക്ക് നമ്മൾ വളരണം അക്ഷയിതയിലേക്ക് വളരണം ആമേൻ മീൻ അടുത്ത ഈ മൂന്ന് കാര്യം അന്വേഷിക്കുന്നവർക്കാണ് എന്ത് ലഭിക്കുന്നത് നിത്യജീവൻ ലഭിക്കുന്നത് ഇവിടെ പ്രാരംഭത്തിൽ പറഞ്ഞു ആമേ കർത്താവ് യേശു ക്രിസുവിനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അതൊറ്റ വാക്കിൽ പറഞ്ഞ് അവിടെ നിർത്തിയിരിക്കുക പക്ഷെ നിത്യജീവൻ എന്ന് പറയുന്നതായ ആ ഒരു റേഷൻ കാർഡ് നമ്മുടെ കൈ തന്നേ ഉള്ളൂ പക്ഷേ അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ആമേൻ നാം ആമേൻ ഒരു 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 അന്വേഷണ തൃഷ്ണ ഉള്ളവരായിരിക്കണം അങ്ങനെ അന്വേഷിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് നിത്യജീവൻ ലഭിക്കുവാനിടയായി തീരുക അല്ലാതെ ഇങ്ങനെ അന്വേഷിക്കാത്തവർക്ക് എന്താണ് സംഭവിക്കുന്നത് അവിടെ എഴുതിയിട്ടുണ്ട് അവര് അതനുസരിക്കാതെ ഇരിക്കുന്നു അതിന് പകരമോ ദൈവത്തിന്റെ കോപം അവർക്ക് വരുവാൻതൊക്കെ ഉണവിടെയായിത്തരും നമ്മൾ ആരും ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കാനോ വാക്യം വായിക്കാനോ ആഗ്രഹിക്കുന്നു ദൈവത്തിന്റെ കോപം വരും ദൈവത്തിന്റെ ക്രോധം വരും ദൈവത്തിന്റെ ശാപം വരും എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ െ ആമേന അലോസരപ്പെടുത്തുവാൻ കൂടിയായി തരും പക്ഷെ ദൈവം അനുഗ്രഹിക്കുന്നു മാനിക്കുന്നു നിങ്ങളെ ദൈവ സഹായിക്കും സൗഖ്യമാക്കുന്ന പോസിറ്റീവാത്മകമായ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് പക്ഷെങ്കിൽ ഇവിടെ ഇത് രണ്ടാമതാണ് പറയുന്നത് ഒന്നാമത് പറയുന്നു നിങ്ങൾക്ക് തേജസ്സും മാനവും അക്ഷത അന്വേഷിക്കുന്നു എങ്കിൽ ദൈവം നിങ്ങൾക്ക് നിത്യ ജീവനെ തരിക നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മൾ ആമേ നമ്മുടെ ചുറ്റുപാടും ആളുകള് ആമേനെ സിലിണ്ടർ കൊണ്ടും ഓക്സിജൻ ബാഗ് കൊണ്ടും ആമേ നെട്ടോട്ടം നമ്മുടെ ചുറ്റുപാട് മോടുക ാണ് ഒരുത്തിശ്വാസത്തിന് വേണ്ടി ഒരിട്ടി ശ്വാസത്തിന് വേണ്ടി ആ മീൻ മനുഷ്യൻ നെട്ടോട്ടം ഓടിയ ദിനങ്ങൾ അതി അതിവിദൂരമല്ല നമ്മുടെ കണ്ണിന് മുൻപ് നാം കണ്ടതേ ഉള്ളൂ നമ്മുടെ കണ്ണിന് മുൻപിൽ കണ്ടതേ ഉള്ളു ഇപ്പോഴും ഒട്ടും മോശമൊന്നുമല്ല സാഹചര്യങ്ങൾ ഏതാണ്ടൊക്കെ അതുപോലെ പിന്നെ ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ പച്ചങ്കിൽ സംഗതി അത് തന്നെയാണ് സ്ത്രോത്രം നോക്കൂ ഇനിയും അടുത്ത ലെവലിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ എന്താണെന്ന് പറയാമെന്നറിയോ നമ്മൾ സാധാരണ ആൾക്കാരോട് പറയാം അവരുടെ യശ്യാപ്രവചനം ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു നിങ്ങളുടെ പാവങ്ങൾക്ക് ചൂപ്പായിരുന്നാലും ഹിമം പോലെ വിളുക്കിൻ്റെ എക്താംബരം പോലെ ചൂപ്പായിരുന്നാലും പോലെ ആയിത്തീരും ഇങ്ങനെയൊക്കെ നമ്മൾ പ്രബോധിക്കുകയും പ്രസംഗിക്കുകയും ആമേ ഒക്കെ ചെയ്ത് ആളുകളെ നമ്മൾ ആ പാടെ എക്സൈറ്റ് ആക്കും എക്സൈറ്റ് ആക്കും എന്ത് നിങ്ങൾ എന്ത് പാവം വേണേലും ചെയ്തോ എത്ര പാവം വേണേലും ചെയ്തോ നിങ്ങൾ എങ്ങനെ വേണേലും ജീവിച്ചോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പക്ഷെ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഇതെല്ലാം ചെയ്തേച്ച് വന്നിട്ട് കർത്താവിനോട് ക്ഷമ ചോദിച്ചാൽ മതി ആമി പ്രാർത്ഥിച്ചാൽ മതി കർത്താവങ്ങ് ക്ഷമിക്കും രാവിലെ മുതൽ രാത്രി വരെ പാപം ചെയ്യും ഇത് രാത്രി കിടക്കാൻ നേരം കർത്താവേ ഇന്ന് ചെയ്ത പാപങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു വെച്ച് കിടക്കുമ്പോൾ കർത്താവ് സകേല പാപങ്ങളെ അങ്ങ് ക്ഷമിക്കും ഇത് ആണ് നമ്മളെ പഠിച്ചു വച്ചിരിക്കുന്നത് പഠിപ്പിച്ചു പക്ഷെ ഇത് ഇങ്ങനൊന്നും അല്ല എന്നുള്ള സത്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഐ മീൻ വചനത്തിൽ നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങി ദൈവവചനം പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിന് ദൈവം ടോട്ടലി ചേഞ്ചസ് വരുത്തുവാൻ തൊക്കെ ഗവൺമെന്റ് ചെയ്യായി തരും സ്തോ നല്ല വിദ്യാഭ്യാസം ഉള്ളവരോട് ആ സംസാരിക്കുമ്പോൾ ആമേൻ നമുക്കറിയാം ആ ആ വ്യക്തിയുടെ നോളജ് എത്ര ഉണ്ടെന്ന് ആ വ്യക്തി എന്തുമാത്രം ഹാർഡ് വർക്കറാണെന്ന് ആ വ്യക്തി എന്തുമാത്രം ആ എഫോർട്ട് എടുത്തിട്ടാണ് അദ്ദേഹത്തിന് ആ ഒരു പൊസിഷൻ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളതെന്ന് നമ്മളി വന്ന് നോക്കുമ്പോൾ ഒരു വലിയൊരു പൊസിഷനൊക്കെ ഇരിക്കുന്നു ഇവൻ ആരാ ആർക്കാണ്ട് കൈക്കൂലി കൊടുത്തേച്ച് ഇവിടെ കയറി വന്നു അങ്ങനെയുള്ള കാലമൊക്കെ പോയി ആ മീൻ ഇന്നും പറ്റത്തില്ല നല്ല എഡ്യൂക്കേഷൻ നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള നല്ല പൊസിഷൻ ില് ആൾക്കാർക്ക് വരാൻ പറ്റത്തുള്ളൂ ആത്മീയ ജീവിതത്തിൽ ആമേ ജസ്റ്റ് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് നമ്മൾ ആത്മീയ ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല പകരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാനും നിങ്ങളും ദൈവസനെ ആമേനൊന്നു കൂടി നെടുമ്പാട് വീട് കണ്ണുനിരോടെ നിലവിളിച്ച് പ്രാർത്ഥിച്ച് അനുദപിച്ച പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പറഞ്ഞ് തെറ്റുകളെ തിരുത്തുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവം നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മോട് മനസ്സലിവാൻ സ്വർഗത്തിലേയും വിശ്വസ്തനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ നിങ്ങളോട് പറയട്ടെ മുൻകാലങ്ങളിൽ എന്റെയൊക്കെ ചെറുപ്പത്തിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സ്തോത്രം നിങ്ങളിൽ പലർക്കും ഒരുപക്ഷെ അനുഭവം ഉണ്ടായിരിക്കും പ്രയർ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർ എന്റെ മാതാപിതാക്കന്മാരൊക്കെ എഴുന്നേറ്റു കരഞ്ഞു നിലവിളിച്ച് അടുത്ത് നിൽക്കുന്ന ക്ഷമ ചോദിക്കും അടുത്ത് നിൽക്കുന്ന ക്ഷമ ചോദിക്കും ആമേ സഹോദര ഒന്ന് തെറ്റൊന്നും ില്ലെങ്കിൽ പോലും ദോഷമൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അടുത്ത് നിൽക്കുന്നവരോടൊക്കെ ക്ഷമ ചോദിച്ച് അവരോട് കെട്ടിപ്പിടിച്ച് സ്നേഹവുമ്പനം കൊടുത്തിട്ട് ക്ഷമിക്കണമേ 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 എന്ന് ഏറ്റു പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചവർ പരസ്പരം സന്തോഷത്തോട് ആലിംഗനം ചെയ്തതിന് ശേഷമാണ് കർത്തൃമേശയൊക്കെ എടുത്തിട്ട് പുതിയ വർഷത്തിലേക്ക് അവർ പ്രവേശിക്കുന്നത് പക്ഷെ ഇന്ന് കാലം മാറിയല്ലോ ഇന്ന് സാഹചര്യം മാറിയല്ലോ ഇന്ന് ചോദിക്കാനോ ഏറ്റുപറയാൻ ആരും തയ്യാറല്ല ഞാൻ പറയട്ടെ സഹോദരങ്ങളെ സ്തോത്രം മാറ്റമുണ്ടോ ഇല്ല അവന്റെ വചനത്തിന് മാറ്റമുണ്ടോ ഇല്ല അവന്റെ സിസ്റ്റത്തിന് വ്യത്യാസമുണ്ടോ മാറ്റവും ഇല്ല ദൈവവചന അഭിപ്രായ ലേഖനം പതിമൂന്നിന്റെ എട്ടാം വാക്യത്തിൽ വായിക്കുന്നു അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ അവൻ മാറ്റമില്ലാത്തവനാണ് മാറ്റമില്ലാത്തവനാണ് ഒരിക്കലും അവന്റെ മാറ്റമില്ല സ്തോത്രം നമ്മുടെ കർത്താവിന് മാറ്റമില്ല അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിനും മാറ്റമില്ല കർത്താവിന്റെ പ്ലാനുകൾക്ക് പർപ്പസിന് ഒന്നിനും ഒരു മാറ്റമില്ല അത് ഇന്നലെ എന്താണ് ദൈവം ആമേ ടാർഗറ്റ് ചെയ്ത് അത് തന്നെയാണ് ഇന്നും അത് തന്നെയാണ് നാളെയും അപ്പോൾ അതിൽ ഞാനും നിങ്ങളും അതിലൂടെ കയറി ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിനാണ് മാറ്റം വരേണ്ടുന്നത് സന്ദർഭോചിതമായിട്ട് വചനം മാറ്റാനോ സാഹചര്യം അനുസരിച്ച് പാസ്റ്ററെ കൊണ്ട് ആമേ നല്ല വചനം പറയിപ്പിച്ചിട്ട് സന്തോഷിച്ച് കയ്യടി കൊടുക്കാനെ കൊണ്ട് വല്ല പകരം ഈ വചനത്തിനകത്തൂടെ കയറി ഇറങ്ങി വരുമ്പോൾ ഞാനും നിങ്ങളും മാറണം സ്തോത്രം നമുക്കറിയാം സ്വർണത്തിന് ഭയങ്കര വിലയുള്ളൊരു സാധനമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ തീക്കാത്തൂടെ കയറി ഇറങ്ങുന്ന സാധനം ഏതാ ഈ സ്വർണമാണ് സ്തോത്രം ഏറ്റവും കൂടുതൽ തീച്ചൂളയുടെ അനുഭവത്തിലൂടെ ഏറ്റവും കൂടുതൽ പരിശോധനയിലൂടെ ഇറങ്ങുന്ന ഒരു സാധനമെന്ന് പറയുന്നതും ഈ സ്വർണം തന്നെയാണ് സ്വർണം വെള്ളി അതുപോലെയുള്ള ലോഹങ്ങളൊക്കെ അത് തീക്കാത്തൂടെ കയറിയിറങ്ങിയ ക്രിസ്തീയ ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും മാനവും മഹത്വവും തേജസ്സും ഒക്കെ ആമേൻ ഉണ്ടാകണമെങ്കിൽ ആമേൻ ഈ ജീവിത സാഹചര്യങ്ങളുടെ നടുവിലൂടെ ഞാൻ നിങ്ങൾ കടന്നു പോകുമ്പോൾ ആമേ പിന്തിരിഞ്ഞു നോക്കാതെ വിളിച്ചവൻ്റെ പാതയെ ആമേ പ്രത്യാശയോടെ മുന്നേറുവാൻ നാം തയ്യാറാകുമെങ്കിൽ ഞാൻ പറയട്ടെ ആമേ സ്തോത്രം നമുക്ക് ആമേൻ ആമേൻ ആ ഒരു മച്ചൂരിറ്റിയിലേക്ക് എത്തിച്ചു തരുവാൻ തക്ക തീരും ഒരു മച്ചൂരിറ്റിയിലേക്ക് എത്തിച്ചേരുവാൻ്റെ തീരും സ്തോത്രം മച്ചൂരിറ്റിയിലേക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രവേശിച്ച ഞാനും നിങ്ങളും നമ്മുടെ കാലങ്ങളിലേക്ക് നമ്മുടെ പുറകിലേക്ക് നാം തിരിഞ്ഞു നോക്കുന്നു എങ്കിൽ ആമേ സ്തോത്രം നമുക്കറിയാം നാം എത്രത്തോളം എത്തിയിട്ടുണ്ട് എത്രത്തോളം ശിശുവിൻ്റെ അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം ആമേ ജോയ് പാസ് ദൈവഭോചനം ഷെയർ ചെയ്തപ്പോൾ ആമേ താൻ ഒന്ന് പത്ര ലേഖനം രണ്ടാം അധ്യായത്തെ ആസ്പദമാക്കി ആമേ താൻ വളരെ ശക്തമായിട്ട് പറയുവാനൊക്കെ കൂടി ആയിത്തീരുന്നു ആൾ സകല ദുഷ്ടതയും ആമേൻ എല്ലാ ചതിവും ആമേൻ വ്യാജഭാവവും ഒക്കെ ആമേൻ മാറ്റി ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്ന് പറഞ്ഞ് ആ ദൈവദാസൻ വളരെ ശക്തമായിട്ട് ആമേൻ ആ വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗിക്കുകയുണ്ടായി സ്തോത്രം എന്നാൽ ഇന്നും ആ ആ ലെവലിൽ അനുഭവം മാറി ഒരു ഗ്രേഡ് കൂടി ഒരു ഗ്രേഡ് കൂടി മുന്നേറുവാനാണ് കർത്താവിന്റെ വചനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ ആദ്യത്തെ മണിക്കൂറുകൾ നമ്മെ പ്രബോധിപ്പിക്കുന്നത് അതേ പ്രായ ലഘനം അഞ്ചാം അധ്യായം അതിന്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടെന്ന് നിങ്ങൾക്ക് ദൈവത്തിന്റെ അല്ലപ്പാട് ആദ്യപാദ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു അടുത്ത വാക്യം അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ കട്ടിയായുള്ള ആഹാരമല്ല പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു ഓരോ വ്യക്തിയെ നോക്കിയിട്ട് ഓരോ വ്യക്തിയെ നോക്കിയിട്ട് സ്പൂൺ ഫീഡിങ് ആണോ കൊടുക്കേണ്ടത് അതോ കുറുക്കാണോ കൊടുക്കേണ്ടുന്നത് അതോ ബോട്ടിൽ ഫീഡിങ് ആണോ കൊടുക്കേണ്ടുന്നത് അതോ ബിരിയാണി ആണോ കൊടുക്കേണ്ടുന്നത് അതോ ഏതെങ്കിലും കപ്പയർജിയൊക്കെ കൂടെ വേവിച്ചുള്ള സംഭവമാണോ കൊടുക്കേണ്ടത് ആ മീൻ ഇത് ഏതാണോ ഫുഡ് ഒരു വ്യക്തിക്ക് ചൂസ് ചെയ്യേണ്ടതെന്ന് ആമ തിരിച്ചറിയേണ്ടെന്ന ഒരു പ്രായമുണ്ട് ആ മേൻ ഹലൂ സ്തോത്രം ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷങ്ങൾ പിന്നലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആമേൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളെ കൊണ്ടുവന്നു ഇന്ന് ആക്കി വെച്ചിരിക്കുന്നു ഇന്നും ഈ ഇരുപത്തി വർഷങ്ങൾക്ക് മുൻപ് കേട്ടതും കണ്ടതും ആ ജീവിച്ചതുമായ ഒരു ലെവലിലാണോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെ ആ ഒരു ലെവലിലാണോ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ആമേ സ്തോത്രം ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ ആമേന് ശ്രവിക്കുവാനും ആമേനതിനെ അനുസരിക്കുവാനും അതിൽ വളരുവാനും കുട്ടിയായുള്ള ആഹാരം ആമേൻ ആമേനാസ്വദിക്കുവാനുമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കർത്താവ് എന്നെയും നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നുള്ള കാര്യം ഇന്ന് ഈ രാവിലെ ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു സ്തോത്രം നമ്മുടെ ലെവൽ മാറട്ടെ ഇപ്പോഴും ആമേനെ ആമേ സ്തോത്രം അടിസ്ഥാന ഉപദേശങ്ങളിൽ നിൽക്കുന്നവരായി അടിസ്ഥാന ഉപദേശം മാത്രം കേട്ട് പഠിച്ച് കേവല ഒരു വിശ്വാസത്തിന്റെ സർഫസ് ലെവലിൽ മാത്രം നിൽക്കുന്നവരായി നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് തള്ളി അവസാനം എങ്ങുമല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരാതെ ആമേൻ ആ പാൽ കുടിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി കട്ടിയായുള്ള ആഹാരം ഭക്ഷിക്കുന്ന ആത്മീയമായ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ആമേ വിശ്വാസത്തിൽ ഇറങ്ങി ചെല്ലുവാൻ തയ്യാറാകുന്ന ആമേന ഒരു വ്യക്തിയായി മാറുവാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമ്മെ ഓരോരുത്തരും ദൈവം സഹായിക്കട്ടെ എന്ന് ആമ ഞാൻ ഇദ്ധരണത്തിൽ ഓർപ്പിക്കുന്നു അതിന്റെ പതിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇബ്രാ ലേഖന മഞ്ചാധ്യായന്റെ പതിമൂന്നാം വാക്യം പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ അമേ നിങ്ങളെല്ലാവരും ബൈബിൾ തുറന്ന് വായിക്കുന്നുണ്ടല്ലോ അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത് പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ അത്ര അവൻ അടുത്ത പദം സ്തോത്രം അവൻ ശിശുവല്ലോ പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ വചനം പറയുന്നു അവൻ ശിശുവല്ലോ കർത്താവായി യേശു ക്രിസ്തു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ മേൻ ആരെ ചേർക്കാനാ വരുന്നത് ശിശുക്കളെ ചേർക്കാനാണോ വരുന്നത് പൈതങ്ങളെ ചേർക്കാനാണോ വരുന്നത് ആ മേൻ കൊച്ചു കുഞ്ഞുങ്ങളെ ചേർക്കാനാണോ വരുന്നത് ഒരിക്കലുമല്ലോ സ്തോത്രം നമ്മുടെ രാജ്യത്ത് ശൈശവിവാഹം നിരോധിച്ചിട്ട് ഒത്തിരി വർഷങ്ങളായി അല്ലേ ശൈശവിവാഹം നിരോധിച്ചിട്ട് ഒത്തിരി വർഷങ്ങളായി ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് പുതിയൊരു നിയമം കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ് പെൺകുട്ടികളുടെ വിവാഹ പ്രായം ഇരുപത്തൊന്നിലേക്ക് ഉയർത്തി മുൻകാലങ്ങളിലൊക്കെ ഏഴു എട്ടും ഒമ്പതും പത്തും വയസ്സുകളിലൊക്കെ വിവാഹം നടത്തിയിരുന്ന നടത്തിയിരുന്നൊരു കാലഘട്ടമുണ്ട് അതൊക്കെ മാറി ഇപ്പോൾ ഇരുപത്തൊന്ന് വയസ്സിലേക്ക് എത്തി നല്ല കാര്യം ശിശുവിവാഹം എന്നേ നിരോധിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവ് വരുന്നത് ആമേൻ നല്ല വളർച്ച എത്തിയ നല്ല ആരോഗ്യമുള്ള നല്ല സൗന്ദര്യമുള്ള ആമേൻ മാനവും തേജസ്സും ഒക്കെയുള്ള ആമേ തൻ്റെ മണവാട്ടിയെ മനസ്സിലായവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ആന ചേർക്കാനാണ് വരുന്നത് തൻ്റെ മണവാട്ടിയെ ചേർക്കുവാനാണ് വരുന്നത് സഭയെ ചേർക്കുവാനാണ് വരുന്നത് കാന്തയെ ചേർക്കുവാനാണ് വരുന്നത് ആമേൻ യേശു വരുന്നത് തൻ്റെ കാന്തയാം സഭയെ ചേർക്കുവാനാണ് വരുന്നത് അതായത് ക്രിസ്തു എന്ന തലയോളം ക്രിസ്തു എന്ന തലയോളം കർത്താവിൻ്റെ മടങ്ങി വരമെങ്കിൽ ആമേൻ അവനെ താൻ കാണുപോലെ ആമേൻ നാമം ആയി തീർന്നിരിക്കുന്ന ആ ഒരു ലെവലിലേക്ക് വളർച്ചയിലെത്തിയ ഒരു ഉടമയായി തീരുവാൻ ആണ് ഈ ഭൂമിയിൽ നമുക്ക് ദൈവം ആയിസ് നീട്ടി തന്നിരിക്കുന്നത് സ്ത്രോത്രം എനിക്കും നിങ്ങൾക്കും അവസരം തന്നിരിക്കുന്നത് നമ്മുടെ ചൈൽഡ്ഷ് ലെവലും മാറി നമ്മൾക്കൊരു ഗ്രോത്ത് ഉണ്ടായി ഒരു പ്രോഗ്രസ് ഉണ്ടായി ഒരു മച്ഛാരിറ്റി ഇമ്മച്ചുവാരിറ്റിക്ക് മാറി ഒരു മച്ചുവാരിറ്റിയിലേക്ക് ആമേ ഡെവലപ്പ് ചെയ്യുവാൻ ഡെവലപ്പ് ചെയ്യുവാൻ നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യുന്ന കാര്യമല്ല ആമേ നമ്മുടെ ബോഡി നമ്മുടെ ഫിസിക്കൽ സ്റ്റേജിന് ചേഞ്ചസ് ഉണ്ടാകുന്ന കാര്യമല്ല ആമേ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് നമ്മുടെ ശിഷ്യത്വം മാറി നമ്മുടെ ശിഷ്യത്വം മാറി ആമേ നമ്മ ഒരു മച്ചുവരിറ്റിയിലേക്ക് നമ്മുടെ കർത്താവിനെ

ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി ായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ ആർക്കെ പറ്റത്തുള്ളൂ ഹലലൂയ വചനം ആമേ കേൾക്കുമ്പോൾ ആമേൻ ശിശു എന്ന നിലയിൽ ആമേൻ ആമേ പാല് കുടിക്കുന്ന അവസ്ഥയിലായിരിക്കുന്ന ഒരു ലെവലുണ്ട് അങ്ങനെ ഒരു ആമേൻ വിഭാഗമുണ്ട് എന്നാൽ സ്തോത്രം ആമൻ കട്ടിയായുള്ള ആഹാരം അത് ഭക്ഷിക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് പറ്റില്ല പിന്നെ ആർക്കേ പറ്റുകയുള്ളൂ ആമോടെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ആത്മീയ തലത്തിൽ ആമേൻ നമ്മുടെ ഇന്ദ്രിയ നമ്മുടെ ആമേൻ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് സ്തോത്രം ആമീൻ നമ്മുടെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചല്ല പറയുന്നത് ആ മീൻ നമ്മുടെ ആമീൻ സ്പിരിച്വൽ ഓർഗൻസ് സ്പിരിച്വൽ ഓർഗൻസ് ആമേൻ അത് ഡെവലപ്ഡ് ആയിട്ടുണ്ടോ സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് വന്നിട്ടുണ്ടോ അമ്മ സ്പിരിച്വൽ ഡെവലപ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ ഇല്ല എങ്കിൽ അതിനെ നൗറിഷ് ചെയ്യുവാൻ അതിനെ ഡെവലപ്പ് ചെയ്യുവാൻ അതിനെ പ്രമോട്ട് ചെയ്യുവാൻ അതിനെ എക്യുപ് ചെയ്യുവാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വചന സത്യങ്ങളിലേക്കും വെളിപ്പാടിലേക്കും ദൈവിക സാന്നിധ്യത്തിലേക്കും അടുത്തു വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു പ്രേലോ മറ്റു ചില വേദഭാഗങ്ങൾ കൂടി വളരെ വേഗത്തിൽ നിങ്ങളുടെ മുൻപാകെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നാം പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആമേ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആമേൻ ഒരു ലെവലിൽ നമ്മൾ നിൽക്കുന്നു എങ്കിൽ നമ്മുടെ ആത്മീയ ഒരു വളർച്ച വന്നിട്ടുണ്ട് അതല്ല എങ്കിൽ ഇപ്പോഴും നമ്മൾ ആ ഒരു മൈനർ സ്റ്റേജിലാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ സ്തോത്രം നമ്മൾ പാപം ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും കഴിഞ്ഞ വർഷം പറഞ്ഞത് ഇപ്പോൾ ഇപ്പോൾ ഒരു ട്രെൻഡ് അതാണ് പണ്ടൊക്കെ ആൾക്കാർ ഇയർ എൻഡിങ്ങിൽ എഴുന്നേറ്റ് നിന്നിട്ട് ആ മേനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അല്ലെങ്കിൽ അടുത്ത പുതിയ വർഷത്തിൽ ഞാൻ ഇന്നത് ഇന്ന ഇന്നതൊക്കെ ചെയ്യാനും കൊണ്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതായ ഒരു ഡിസിഷൻ എടുക്കുമായിരുന്നു ഞാൻ വർഷത്തിൽ ബൈബിൾ മുഴുവനും വായിച്ചു തീർത്തോളാം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ ഞാൻ പ്രാർത്ഥിച്ചോളാം ഞാൻ ആളുകളോട് സുവിശേഷം പറഞ്ഞോളാം മുടങ്ങാതെ ചർച്ചിൽ പൊയ്ക്കോളാം ഞാൻ എല്ലാ വെള്ളിയാഴ്ച ഉപവസിച്ചോളാം ഇങ്ങനെയൊക്കെ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതെന്താണ് സ്ത്രോത്രം ഞാൻ പറയട്ടെ പിന്നീടുത്തേതിൽ ആളുകൾക്ക് മനസ്സിലായി ആമേൻ എഴുന്നേറ്റ് ഇങ്ങനെ ഈ കള്ളത്തരം പറയുന്നതൊക്കെ ദൈവസേനയിൽ വലിയ കുറ്റകരമാണെന്ന് മനസ്സിലായതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ആമേൻ ഇങ്ങനെയുള്ള ഇപ്പൊ പരിപാടിയേ ഇല്ല കാരണം അതാകുമ്പം ബൈബിളും വായിക്കേണ്ട പ്രാർത്ഥിക്കുകയും വേണ്ട വായിച്ചാലും വായിച്ചില്ല ആരോടും പറയുകയും വേണ്ട സുശേഷം പറയുകയും വേണ്ട ഉപവസിക്കുകയും വേണ്ട ഒന്നും വേണ്ട ഇപ്പൊ എല്ലാം അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു ലെവലിലേക്ക് മാറിയിരിക്കുക പക്ഷെങ്കിലും നമ്മുടെ കർത്താവ് ഉണ്ടല്ലോ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു സ്തോത്രം നമുക്കറിയാം ഓഹന്നാഥൻ്റെ ഒന്നി ഓഹന്നാന്റെ ലേഖനത്തില് അഞ്ചാം അധ്യായം അതിന്റെ പതിനാറാം വാക്യത്തിൽ അവിടെ ഇങ്ങനെ വായിക്കുന്നു സഹോദരൻ ആമേ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അവന് വേണ്ടി അപേക്ഷിക്കാം ആരെങ്കിലും ആമേൻ അവൻ അറിയാതെ ഒരു തെറ്റ് ചെയ്തു അവനറിയത്തിൽ അവൻ ചെയ്ത തെറ്റെന്താണെന്ന് അവൻ ചെയ്ത പാപം എന്താണെന്ന് അവനറിയത്തില്ല പക്ഷെ അവൻ ആ ചെയ്ത പാപത്തിന് വേണ്ടിയിട്ട് അവനോട് കർത്താവെ ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് അവൻ അറിയാതിന്ന തെറ്റ് ചെയ്തു പോയി അവൻ ശിശുവാണ് അല്ലെങ്കിൽ അവൻ ആ അറിവില്ല വിഷയത്തെക്കുറിച്ച് വചനത്തെക്കുറിച്ച് അവൻ അറിയത്തില്ല കാര്യം എന്താണെന്ന് അവൻ അറിയത്തില്ല അതുകൊണ്ട് കർത്താവ് അവനോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്തോത്രം എന്താ ദൈവം അവൻ എന്തു ചെയ്യും ജീവനെ കൊടുക്കുമെന്നാണ് അടുത്ത് വചനം എഴുതിയിരിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം അവന് ജീവനെ കൊടുക്കും അവൻ്റെ അവന് പിന്നെയും അവനെ മുന്നോട്ട് വന്നിട്ട് അവന് ഒരു ഒരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് അവന് ദൈവം ഒരു അവസരം കൊടുക്കുക പക്ഷെ അതിൻ്റെ അടുത്ത ഭാഗം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട് അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല യോഹനാന പോസ്തൻ പറയുകയാണ് സ്തോത്രം മരണത്തിനുള്ള പാപമുണ്ട് അതിനെക്കുറിച്ച് അപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പ്രിയമുള്ളവരെ ദൈവവചനം എത്ര കേട്ടാലും പ്രസംഗം എത്ര കേട്ടാലും ചർച്ചിൽ എത്ര പോയാലും സ്തോത്രം വർഷങ്ങളായി ആത്മീയ പാരമ്പര്യം ഉണ്ടായാലും കേൾക്കുന്ന വചനം ഇങ്ങനെ ആമേ ഇങ്ങനെ തലയെക്കൂടെ ഓവർഫ്ലോ ചെയ്യുന്നത് പോലെ ഓവർഫ്ലോ വിൻഡ് പോകുന്നത് പോലെ ഇങ്ങനെ തെറിച്ച് 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 പോകുകയാണെങ്കിൽ അവനുവേണ്ടി വേണ്ടി പ്രാർത്ഥിക്കണ്ടെന്ന കർത്താവിന്റെ വചനം പറയുന്നത് മനസ്സിലായോ വചനം കേട്ടിട്ട് റിപ്പൻ ചെയ്യുന്നില്ല റിബല് ചെയ്യുകയാണ് ആ വചനം അവന്റെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല ആ വചനം അവന്റെ ജീവിതത്തിൽ ട്രാൻസ്ഫോമിലേക്ക് അവനെ കൊണ്ടുവരുന്നില്ല ആ വചനം അവനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നില്ല അവന്റെ തെറ്റ് തിരുത്താൻ അവനെ പ്രേരിപ്പിക്കുന്നില്ല സ്തോത്രം ഇപ്പോൾ തന്നെ വളരെ കുറച്ച് പ്രിയപ്പെട്ടവർ മാത്രമേ ഡിവൈസ് ഓൺ ചെയ്ത് എൻ്റെ ഇരിപ്പുള്ളൂ ബാക്കിയുള്ള പ്രിയപ്പെട്ടവർ ഉറങ്ങുകയാണോ അത്താഴം കഴിക്കുകയാണോ ലഞ്ച് കഴിക്കുകയാണോ ചായ കുടിക്കുകയാണോ വേറെ വല്ല ബിസിനസ് ചെയ്യുകയാണോ എന്താണെന്ന് ഒന്നും എനിക്കറിയത്തില്ല സ്തോത്രം പക്ഷേ ഐ മീൻ ഉറങ്ങുന്നവരൊക്കെ അങ്ങനെ ഡിവൈസ് ഓഫ് ചെയ്തിരുന്നോട്ടെ പക്ഷെ ഉണർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിവൈസ് നിങ്ങൾ ഓപ്പൺ ചെയ്തിരിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു ഉറങ്ങുന്നവർ ആരുടെയും ഡിവൈസ് ഓപ്പൺ ചെയ്യരുത് ദയവായി നിങ്ങൾ ഉറങ്ങുന്നത് കാണേണ്ടി വരും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് ഉറങ്ങുന്നവരെല്ലാം ഡിവൈസ് ഓഫ് ചെയ്ത് എണ്ണിയിരിക്കുക ഉറങ്ങാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൽബണിലാണല്ലോ ഇന്ത്യയിലെ പോലെയൊന്നും അല്ല നല്ല സൂപ്പർ ഫാസ്റ്റ് ഇൻ്റർനെറ്റൊക്കെ ഉള്ളവരാണല്ലോ സ്തോത്രം നിങ്ങൾക്ക് ഇന്റർനെറ്റിൻ്റെ അങ്ങനെ ഇഷ്യൂസൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല ഞങ്ങളുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ പ്രിയപ്പെട്ടവരോട് വീഡിയോ ഓഫ് അവർക്ക് ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ പകുതി കേൾക്കത്തുള്ളൂ കാരണം എല്ലാം വോയിസ് ബ്രേക്ക് ആകുവാനിടയായിരുന്നു കാരണം ഇന്റർനെറ്റ് മൊബൈൽ ഇന്റർനെറ്റിനൊക്കെ ഇവിടെ ഇവിടെ ഫോർ ജി എന്ന് പേരേ ഉള്ളൂ ഇപ്പോഴും ടു ജിയാണ് ഇവിടെ ഓടുന്നത് അതും അങ്ങനെയൊക്കെയുള്ള ഉണ്ട് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ചലനമുണ്ടാകുന്നില്ലെങ്കിൽ ആമേ ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ വചനം കേട്ടതുകൊണ്ടോ ഈ കൂട്ടായ്മയിൽ വന്നത് കൊണ്ടോ നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടോ പ്രയോജനമില്ല അതുകൊണ്ട് കർത്താവ് പറയുകയാണ് ആമേ ദൈവത്തിന്റെ വചനം പറയുകയാണ് അവന് വേണ്ടി പ്രാർത്ഥിക്കേ വേണ്ട കാരണം അവൻ ശരിയാകത്തില്ല അവനെ ഞാൻ എന്നേ കൈവിട്ടതാ പിന്നെ നീ എന്തിനാ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നേ നീ എന്തിനാ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ അവന് എന്നേ കൈവിട്ടതാണ് കൈവിട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ നിങ്ങളുടെ കൈ എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് സ്തോത്രം ദൈവം ഉപേക്ഷിച്ചവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ ദൈവം ഉപേക്ഷിച്ചവൻ്റെ പുറകെ നീ പോയി കഴിഞ്ഞാൽ സ്തോത്രം നിന്റെ കൈ പൊള്ളും നിന്റെ കാല് വേദനിക്കുവാനിടയായി സ്തോത്രം ോട്ടെ ദൈവം വിട്ടതാ പക്ഷേ ഈ അല്പമെങ്കിലും ജീവനോടെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ വെറുതെ വിടരുത് കേട്ടോ അല്പമെങ്കിലും രക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടർ പറയും ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് കൊണ്ടുവന്നായിരുന്നെങ്കിൽ രക്ഷിക്കാമെന്ന് പൾസ് പിടിച്ച് നോക്കിയിട്ട് ഡോക്ടർ പറയും ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ രക്ഷിക്കാമെന്ന് ലേറ്റായി പോയെന്ന് സ്തോത്രം ലേറ്റായി പോയതിനെ ഒന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടു വരുന്ന കാര്യമില്ല അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അല്പമെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ ആ വ്യക്തി വിടുവിക്കപ്പെടും ആ മേനവൻ്റെ പേരും ജീവൻ പുസ്തകത്തിൽ എഴുതപ്പെടും നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം ലഭിക്കുവാനിടയായിത്തീരും ഒന്ന് രണ്ട് പഴയ നിയമത്തിലെ ഉദാഹരണം കൂടി വേഗത്തിലെ വചനഭാഗത്ത് നിന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സ്തോത്രം പീപ്പിൾ ഓഫ് ഇസ്രായേൽ ഇസ്രായേൽ ജനം നമുക്കറിയാം അവരം ഇസ്രായേമിൽ ദൈവം വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ ആ മേനവർ മരുഭൂമിയിൽ വെച്ച് ദൈവത്തോട് ദൈവത്തോടൊരു മത്സരിക്കുവാൻ കൂടിയായി തീർന്നു മരുഭൂമിയിൽ വെച്ച് ദൈവത്തോടവർ മത്സരിച്ചു പത്ത് പ്രാവശ്യം ദൈവത്തോടവരും മത്സരിച്ചു ഓരോ പ്രാവശ്യം ഓരോ വ്യക്തി എത്ര പ്രാവശ്യം ദൈവത്തോടെ അഗനിസ്റ്റായിട്ട് റിബല് ചെയ്യുന്നു എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ ലാസ്റ്റ് വരെ രണ്ടാം തീയതി ഈ മണിക്കൂർ വരെ ആമേൻ ആരൊക്കെ ദൈവത്തോട് ദൈവവചനത്തോട് വചനത്തോട് റിബല് ചെയ്യുന്നുവെന്ന് ഒപ്പോസ് ചെയ്യുന്നുവെന്ന് ചെയ്യുന്നുവെന്ന് വചനത്തിന് തിരിഞ്ഞു നിൽക്കുന്നുവെന്ന് സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട് മെൽബണിലെ ഇ സി സി ചർച്ചിനോട് മാത്രമല്ല ആമേൻ എന്നോടുകൂടിയാണ് സകല കൂടിയാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം ഈ പ്രഭാതത്തിൽ ആമേൻ ഉച്ചൈസ്തരം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പറയട്ടെ സ്തോത്രം ആമേൻ ദൈവം അവരെ മരുഭൂമിയിൽ ആമേ പട്ടുപോകുവാൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു സ്തോത്രം ദൈവത്തോടെ എതിർത്തു നിൽക്കുന്നവരെ ദൈവം പിന്നെ രക്ഷപ്പെടുത്താൻ ഭോഗത്തില് അവരെ കൈവിട്ടേക്കാം അടുത്തൊരു കൂട്ടരെ നമുക്കറിയാം മോശക്കെതിരായിട്ട് പെറുപിറുത്തു മോശ വലിയ ആളാണ് മോശ മാത്രമേ ഉള്ളോ എന്നൊക്കെ ചോദിച്ചോളൂ മോശക്കെതിരായിട്ട് കോരകു ദാദാന എന്ന് പറയുന്ന സഹോദരങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം സ്തോത്രം ആമേൻ ഒരു പക്ഷെങ്കിൽ ഞാനും നിങ്ങളും ആയിരുന്നു എൻ്റെ കർത്താവേ അങ്ങനെ വരുത്തരുതേ അങ്ങനെ സംഭവിക്കരുതേ ആമേൻ അവരെ അങ്ങനെ കൊല്ലരുതേ എന്നൊക്കെ നമ്മളും പ്രാർത്ഥിച്ചു തന്നെയായിരുന്നു അങ്ങനെ സംഭവിക്കരുത് പക്ഷങ്ങൾ സ്തോത്രം ആമേൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് അവരോട് പറഞ്ഞു മാറി നിൽക്കാൻ പറഞ്ഞു മാറി നിൽക്കാൻ പറഞ്ഞു മാറി നിന്നു മാറി നിന്നപ്പോൾ ഈ പ്രിയപ്പെട്ടവരെ നിന്ന ഇടത്ത് ഭൂമിയെ വായ പിളർന്ന് അതുവരെ സംഭവിച്ചിട്ടില്ലാത്ത രീതിയില് ആ മേനവരെല്ലാം ഭൂമിയുടെ അഥമ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകാനിടയായി തീർന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ആമേ സ്തോത്രം ദൈവത്തിന് വിരോധമായി നിൽക്കരുത് ദൈവ വചനപ്രകാരം നിൽക്കുവാൻ ഞാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ സ്തോത്രം ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് അവൻ നമ്മുടെ അകൃത്യങ്ങളെ പോക്കി നമ്മുടെ ദേശത്തിന് സൗഖ്യം പരുത്തുമെന്ന് ദൈവത്തിന്റെ വചനം വളരെ ശക്തിയായിട്ട് പറയുക നിങ്ങൾക്കറിയാമല്ലോ ആമേൻ പഴയ നിയമത്തിൽ ദാവീദിന്റെ ആമേന് സ്തോത്രം കൂടെ വന്നതായ ആമേനെ ഒരു സഹോദരനെ നമുക്കറിയാം ഉസ എന്ന് പറയുന്ന ആ ഒരു യൗവനക്കാരൻ എന്താണ് ചെയ്തത് ഹോ യുടെ പെട്ടകം ആമേനെ കാളവണ്ടിയിൽ കൊണ്ടുവരുമ്പോൾ അതൊന്ന് അതൊന്ന് കുലുങ്ങി കുലുങ്ങി അല്ലേ അത് കുലുങ്ങിയപ്പോൾ ആ പെട്ടകം വീഴാൻ തുടങ്ങി സംഭവിച്ചോ ഉസ 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 ഒന്ന് പിടിച്ചു വല്ല തെറ്റും ചെയ്തോ ഉസ ഒരു തെറ്റും ചെയ്തില്ല ന്യായമായ കാര്യമാണ് നല്ല കാര്യമാണ് പെട്ടകം വീഴാൻ പോയതല്ലേ പെട്ടകം വീഴാൻ പോയത് അത് വീണുപോ അത് അടച്ചുടഞ്ഞ് പോകാൻ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം സഹായിക്കാൻ പോയതാ പക്ഷങ്ങൾ ക്ഷണത്തിൽ ദൈവത്തിന്റെ കോപം അവൻ്റെ മേൽ വന്ന് അവൻ അവിടെ വീണ് മരിക്കുവാനിടയായി തീർന്നു ഞാൻ പറഞ്ഞു വരുന്നത് സ്തോത്രം ദൈവം ഏൽപ്പിച്ച ഒരു കാര്യം നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഓരോരുത്തർ നിക്ഷിപ്തമായിരിക്കാം ആ കാര്യം മാത്രം ആ കാര്യം നാം ചെയ്യുവാൻ നാം ഓരോരുത്തരും വിശ്വസ്തരാ നാം അത് ചെയ്യുന്നുവെങ്കിൽ ദൈവം പ്രസാദമുണ്ടാകും ദൈവത്തിൻ്റെ ഉണ്ടാകും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കും ഏൽപ്പിച്ച ശുശ്രൂഷകളും ഏൽപ്പിച്ച കാര്യങ്ങളും അത് ഭംഗിയായി ചെയ്യുന്നുവെങ്കിൽ നമുക്ക് വളരെ പ്രതിഫലമുണ്ട് ഏൽപ്പിക്കാത്ത കാര്യം നാം ആര് ചെയ്താലും ആര് ചെയ്താലും അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ ഞാനും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും ഉസയുടെ കൂടെ വന്നവർക്കും ആമേൻ എല്ലാവർക്കും ഉസ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായം ഉസയെ സപ്പോർട്ട് ചെയ്തോളൂ പക്ഷെങ്കിൽ ദൈവം അതിൽ പ്രസാദിച്ചില്ല ദൈവം മുതൽ അംഗീകരിച്ചില്ല ആ ദൈവത്തിന്റെ കോപം അവന്റെ മേൽ വരുവാനും അവൻ ഉടനവുടെ മരണത്തിന് വിധേയപ്പെടുവാനും ഇടയായി തോർന്നു അത് ഭയങ്കര ഭയപ്പെട്ടു പോയി പെട്ടകം തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം ഓബേ ദേദോമിന്റെ ഭവനത്തിലേക്കത് കൊണ്ടുപോകാനിടയായി തീർന്നു പക്ഷേ ഓബേദേദോം എൻ്റെ ഭവനത്തിനതിരുന്നപ്പോൾ മൂന്ന് മാസം അവിടെ ഇരുന്നപ്പോൾ ഓബേദേദോമിൻ്റെ കുടുംബത്തിൽ ആമേന് ഒരു ദോഷം ഉണ്ടായാലും ആരും മരിച്ചില്ല എന്നും താനം തൻ്റെ കുടുംബവും ആമേനതിൻ്റെ സാന്നിധ്യത്താൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ അതനുസരിക്കുവാൻ അതിന് വേണ്ടി നശുശ്രൂഷകൾ ചെയ്യുവാനിടയായി തീർന്നു പ്പോൾ അവരുടെ കുടുംബത്തിൽ അത് അനുഗ്രഹമായി തീർന്നു ദൈവം ഓരോ വ്യക്തിയെയും ആക്കി വെച്ചിരിക്കുന്ന ഇടത്ത് ചില പർപ്പസ് ആമേ ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട് അത് ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥർ അതല്ലാതെ വേറെ കാര്യം ചെയ്യും നമുക്കറിയാം ഷൗലിനെ കുറിച്ച് ഇസ്രാഹേലിൻ്റെ ഒന്നാമത്തെ രാജാവാണ് ഷൗലേ ആമേനെ ശൗലെന്ത് ചെയ്തു ആമേൻ സ്തോത്ര ഷമുവേൽ പ്രവാചകൻ തന്നെ അഭിഷേകമൊക്കെ ചെയ്തു ആമേൻ താൻ രാജക രാജകു രാജ സിംഹാസനത്തിലൊക്കെ താൻ ഇങ്ങനെ രാജകീയമായ ജീവിതമൊക്കെ നയിച്ചു വരുമ്പോൾ ആമേനെ ഒരു ദിവസം വലിയ ഒരു ആഘോഷ ശുശ്രൂഷയൊക്കെ ഉണ്ടായി ജനത്തെയൊക്കെ വിളിച്ചു കൂട്ടി ജനമെല്ലാം കടന്നു വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ആമേ ശമുവേൽ പ്രവാചകനാണ് യാഹം കഴിക്കാൻ വരേണ്ടുന്നത് പക്ഷേ പ്രവാചകൻ വരാൻ വേണ്ടി അല്പം താമസിച്ചു ആമേനെ ജനം പിരിഞ്ഞു പോകാൻ തുടങ്ങി ജനം ചിതറിപ്പോകാൻ തുടങ്ങി ആമേനെന്ത് ചെയ്തു ശമുവേൽ പ്രവാചകൻ ആമേനെ എന്ന് മനസ്സിലാക്കിയിട്ട് ആമേൻ തന്റെ മേലൊരു ഉണ്ടല്ലോ തൻ്റെ രാജാവല്ലേ തനിക്കത് ചെയ്യാൻ കഴിയുമല്ലോ തനിക്കുള്ള അധികാരമുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ജനത്തെ പിടിച്ചു നിർത്തുവാൻ വേണ്ടിട്ട് എന്തു ചെയ്തു അവിടെ ഒരു ആരാധന ഒരു ഒരു യാഗ വഴിപാട് കഴിച്ചു ഉള്ളിൽ ആമേൻ സ്തോത്രം ആമേൻ അവിടെ വരുന്നതായിട്ട് അവിടെ കാണുവാൻ കഴിയുന്നു നിങ്ങൾക്കറിയാമല്ലോ ഒന്ന് ശമുലിന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം അതിന് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ അഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ശൗൽ എന്താ ചെയ്തേ ഹോമ ചെയ്തു യാഗം നടത്തി ആമേൻ ശൗലിന്റെ കാഴ്ചപ്പാട് നല്ലതായിരുന്നു പക്ഷെ ശൗലിനെ ദൈവം ആക്കിയത് എന്തിനു വേണ്ടിയിട്ടാ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുവാനാണ് രാജ്യം ഭരിക്കുവാൻ വേണ്ടിയാണ് ഇസ്രായേലിന്റെ രാജാവായിട്ടാണ് തന്നെ ആക്കി വെച്ചത് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ അല്ലാതെ താൻ ആമേൻ മറ്റൊരു ശുശ്രൂഷ താൻ ഏറ്റെടുത്ത് അത് ഇൻവോൾവ് ആയതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ ആമേൻ തൻ്റെ മേലുണ്ടായിരുന്ന അഭിഷേകത്തെ ദൈവം എടുത്ത മാറ്റിയും സ്തോത്രം തനിക്ക് പകരം വേറൊരുത്തനെ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് ദൈവം തിരഞ്ഞെടുക്കുവാനിടയായിത്തൊന്നു ശൗലിന് ശേഷം ദാവീദിനെ ദൈവ ഇസ്രായിൻ്റെ രാജാവായിട്ട് തിരഞ്ഞെടുത്തു അഭിഷേകം ചെയ്യുന്ന കാര്യമൊക്കെ നമുക്കറിയാം സ്തോത്രം ഇവിടെ ഇതാ ശമുവേദി ശൗലിനോട് പറയുക അനുസരിക്കുന്നത് യാഗത്തേക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് അനുസരിക്കുന്നത് യാഗത്തേക്കാളും എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാരെ യുവാവ് യുവതിയെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉണ്ടാകും മനുഷ്യന്റെ കയ്യടി കിട്ടും എൻകറേജ് കിട്ടും കൺഗ്രാജുലേഷൻ കിട്ടും ഓ വെൽ ഡാൻ വെൽ ഡൻ എന്ന് മനുഷ്യൻ പറയും പക്ഷെ ദൈവം എന്ന് പറയുന്നു ഇതാണ് അനുസരിക്കുന്നത് യാഗത്തെക്കാൾ ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാൾ ആമേൻ എന്ന പകൽ കാലം സ്തോത്രം ആമേൻ കർത്താവ് എന്താണ് രണ്ടായിരത്തി ിൽ പ്രിയ ദൈവ വൈതലെ ആമേൻ നമ്മെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നത് പഴയ നിയമത്തിലെ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അതിവേഗം പുതിയ നിയമത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറയട്ടെ ദൈവസന്നിധി ആമേൻ ദൈവം ക്ഷമിക്കുന്നതും ക്ഷമിക്കാത്തതുമായ കാര്യങ്ങളുണ്ട് അപ്പോസ്ത്ര പ്രവർത്തിയുടെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ ആമേനവിടെ അനുയാസിനെയും സഫീറേയും കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അനന്യാസ് ആമേൻ ആമേൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ ആലയത്തിൽ വന്നപ്പോൾ ആമേൻ അവിടെ എന്ത് സംഭവിച്ചോ ആമേൻ അവിടെ പത്രോസ് ചോദിച്ചു ാണ് നിലം ഇത്രക്കോ വിറ്റ ഇത്രയോ ഉള്ളൊക്കെ പറഞ്ഞ് ആമേന അവരവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതായിട്ട് കാണാൻ തൊക്കെ ഉണ്ടെങ്കിൽ കഴിയുന്നു അപ്പോൾ പത്ര ചോദിക്കുക നിലം വിൽക്കുന്നതിന് മുൻപേ ആമേന ഇത് നിങ്ങളുടെ തന്നെ അല്ലായിരുന്നു ഇത് നിങ്ങളുടെ തന്നെ അല്ലായിരുന്നു ഇത് വേറെ ആരുടെ അല്ല നിങ്ങളുടെ തന്നെയായിരുന്നു പക്ഷെ നിങ്ങൾ എടുത്ത തീരുമാനത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു നിങ്ങളുടെ കമിറ്റ്മെന്റ് നിങ്ങൾ പുറകോട്ടു പോയി ആമേൻ ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിൽ നിന്ന് നിങ്ങൾ നിങ്ങളും വ്യതിചലിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വത്സല സഹോദരി സഹോദരങ്ങളെ ഞാൻ നിങ്ങൾ പറയട്ടെ സ്തോത്രം ഹലേലൂയ ആമെൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് എടുത്തു ദൈവസ്ഥാന നിങ്ങൾ കടന്നു വന്നപ്പോൾ ദൈവവുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെട്ടു എന്ത് ചെയ്യാം എന്ത് ചെയ്യണം എന്നുള്ളതായ ഒരു ഒരു നിയോഗം നമ്മുടെ ഉണ്ടായിരുന്നു ആമേ സ്തോത്രം എന്നാൽ ഇന്നത് വ്യതിചലിച്ചോ ഇല്ലയോ നാം നമ്മോട് തന്നെ ചോദിക്കാം എനിക്ക് ആരും കഴിയത്തില്ല എനിക്ക് ആരും വിവേചിക്കാൻ കഴിയത്തില്ല ഇത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത് ഒരു പകലായി തീരുമാറാകട്ടെ ഇവിടെ പത്രോസി ചോദിക്കുകയാണ് അത് വിൽക്കുമ്പെ നിൻ്റെതല്ല ഇരുന്നുവോ വീറ്റ ശേഷം നിന്റെ കൈവശം അല്ല അഞ്ഞുവോ ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത് മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചതെന്ന് പറഞ്ഞു ദൈവത്തോടത്രേ ആ അടുത്ത ഭാഗങ്ങൾ വരുമ്പോൾ അവിടെ എഴുതി നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത് ഞാൻ നിങ്ങൾ ഇരിക്കുന്ന മുറികൾ ഇന്ന് ദൈവത്തിന്റെ ആലയമായി മാറി അല്ലേ മുൻപ് രണ്ട് വർഷത്തിന് മുൻപ് ആമേ നമ്മൾ ഒരു ഓഡിറ്റോറിയത്തിലോ ഒരു പ്രാർത്ഥനാ ഹാളിലോ മറ്റേതെങ്കിലും പബ്ലിക് പ്ലേസിലോ നമ്മൾ ഒരു ഗാദറിങ് ഉണ്ടായിരുന്നു ഒരു ഫിസിക്കലി ഒരു ഗാദറിങ് ഉണ്ടായിരുന്നു ഇന്ന് നാമം നമ്മുടെ ഭവനം യോശോ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ ഹോ വേ സേവിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരുമിച്ചിരിക്കുക സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തിരിക്കുക അങ്ങനെ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നിരിക്കുക സ്തോത്രം എൻ്റെയും നിങ്ങളുടെയും ആമേ സ്തോത്രം മനോഭാവം എന്താണ് നമ്മുടെ ആമേ ജീവിത നിലവാരം എന്താണ് ആമേ സ്തോത്രം നമുക്ക് മാറ്റം ആമേൻ ആവശ്യമാണോ അല്ലയോ ആമേൻ ദൈവം ക്ഷമിക്കുമോ ഇല്ലയോ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അവിടെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച നിമിത്തം ആമേൻ ആമേനവര് ഭാര്യയും ഭർത്താവും ആമേൻ അവിടെ വീണും മരിക്കുവാനിടയായി തീർന്നു ഇത് പഴയ നിയമത്തിലെ ഉത്സാഹിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത് പുതിയ നിയമത്തിൽ എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പുതിയ നിയമത്തിലെ പ്രമാണമാണ് പറഞ്ഞത് സ്തോത്രം ഇത് പുതിയ നിയമത്തിലെ ആരംഭത്തിൽ സംഭവിച്ച കാര്യമാണ് ഇന്നും അത് അങ്ങനെ തന്നെ ാണ്സ്റ്ററേ ഒന്ന് ലേഖനം പതിനൊന്നാം അധ്യായം ആമേനതിന്റെ അവിടെ എഴുതിയിരിക്കുന്നു അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ചെയ്യുമ്പോഴൊക്കെ മരണത്തെ പ്രസ്താവിക്കുന്നു എപ്പോൾ വരെ വരുവോളം സ്തോത്രം ഇത് നൂറ്റാണ്ടിൽ പറഞ്ഞ് അനുയാസിന്റെ സഫീറയുടെ പാനപാത്രവും എപ്പോൾ കർത്താവിന്റെ വരവ് വരെ ഞാൻ നിങ്ങളും അതിനകത്ത് ആയിക്കൊണ്ടിരിക്കുക അവിടെ എഴുതിയിരിക്കുന്നു അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനല്ല കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് ആമേ ചില മിനിറ്റുകൾക്കക ഞാൻ വേഗത്തിൽ ആമേനുടെ സമയത്തിനുള്ളിൽ ഞാൻ ഇരുന്നുകൊള്ളാം സ്തോത്രം അഞ്ച് മിനിറ്റ് കൂടി ആമേ മുന്നോട്ട് പോകും സ്തോത്രം നിങ്ങൾ ക്ഷമിക്കണമേ ഹലേലു ഈ ആ സ്ത്രോത്രം ദൈവസന്നി ഞാനും നിങ്ങൾ കുറ്റക്കാരായി തീരുവാനല്ല പകരം ആമേ സ്തോത്രം നാം നമ്മേ തന്നെ ഒന്ന് ടെസ്റ്റിഫൈ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമേനൊരു ഫിസിക്കൽ ആമേൻ മീൻ പ്രയർ എൻഡിങ് നമുക്ക് കിട്ടിയില്ല നമ്മൾ ആയിരിക്കുന്ന ഈ മൂവ്മെൻസിൽ ഈ ആമേൻ ഈ ബിഗിനിങ് ഡേയ്സിൽ ആ സ്തോത്രം നമുക്കൊന്ന് കൺഫസ് ചെയ്യുവാനിടയായി തീരുമാനം എത്രയോ നാളായി നമ്മളൊക്കെ കർത്തൃമേശ എടുത്തിട്ടല്ലേ ആമേ ഇപ്പോൾ വളരെ അപൂർവമായിട്ട് മാത്രം ലഭിക്കുന്ന ഒരു അനുഭവം പക്ഷേ കർത്തൃമേശ എടുക്കാൻ പറ്റിയില്ലെങ്കിലും ദൈവസനം കൺഫസ് ചെയ്യുന്നതിന് ഒരു ഫിസിക്കൽ ഗ്യാതറിങ്ങിൻ്റെ ആവശ്യമില്ല നമ്മൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ആമ നമുക്ക് കൺഫസ് ചെയ്യുവാൻ തക്ക തീരും അതുകൊണ്ട് ആയോഗ്യം വും കൽപനകളാണ് ഇത് ആമ ഞാനും നിങ്ങളും ആമേൽ അനുസരിക്കുവാൻ ഞാനും നിങ്ങളും ഇതിനെ ദിനം തോറും അതിനനുസരിച്ച് അതിൽ പറഞ്ഞിരിക്കുന്നത് പോലും ജീവിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളെ കുറ്റക്കാരാകുമെന്നാണ് ഇതിൽ നമുക്ക് വചനം നമ്മെ പഠിപ്പിക്കുന്നത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാൻ തനിക്ക് ശിക്ഷാവി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു ശരീരം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ മൺകൂടാരത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് സഭയാകുന്ന കൂടാരത്തെക്കുറിച്ചും അല്ല പറയുന്നത് ആമേനത് കർത്താവിൻ്റെ ശരീരത്തെ കുറിച്ചാണ് പറയുന്നത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം ആ കാലൊരു ക്രൂശിൽ ആ യേശു ചുമന്നൊഴിച്ച ആ കഷ്ടപ്പാടുകൾ ആ ക്രൂശുമരണവും നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട തിരു രക്തവും ആമേ സ്തോത്രം നമ്മുടെ പാപങ്ങളെ ഭവിച്ചുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുതേറ്റ് ആ സഹിച്ച വേദനകൾ പങ്കപ്പാടുകളെയും ആമേൻ ഓരോ ദൈവ വൈതല് അനുദിനം അവൻ്റെ ജീവിതത്തിൽ ഓർമ്മിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ആമേൻ ആമേൻ ആ മീൻ ഓരോ നിമിഷവും അതിൽ തയ്യാറാകുമെങ്കിൽ സ്തോത്രം നമുക്ക് നിത്യജീവനെ ജീവനെ പ്രാപിക്കുവാനിടയായി തീരും കഴിഞ്ഞ മാസം എടുത്തതുപോലെ ഈ മാസം വന്ന് അത്രമേശ എടുത്തേച്ച് ആമേനെ ആമയ ബാക്കി വന്നതുകൂടെ എടുത്ത് തിന്നേച്ച് കുടിച്ചേച്ച് ആമേ സ്തോത്രം പ്ലേറ്റ് ക്ലീനാക്കി വെച്ച് പോകുന്ന അനുഭവം അല്ല തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ശരീരത്തെ വിവേചിച്ച് അത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എങ്കിൽ ആമേ സ്തോത്രം എന്ത് വരില്ല ശിക്ഷാവിധി വരികയില്ല ഇല്ലെങ്കിൽ നമ്മൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നില്ല ശിക്ഷാവധിയാണെന്ന് കേൾക്കുകയും കാണുകയും നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്ന എല്ലാം നമുക്ക് കുറ്റകാരണമായിട്ട് തീരുവാനടിയായിത്തീരും അതേ പതിനൊന്നിന്റെ മുപ്പതാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഇത് ഹേതുവായ നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു സ്ത്രോ ബളും ചിലര് അമ്മ മരണത്തിനും കാരണമായി എന്ന് അമേനെ അവിടെ എന്ന് പറയുന്നു വചനം മരണമെന്ന് പറയുന്നു ഉദ്ദേശിക്കുന്ന ഫിസിക്കൽ ഡെത്തല്ലോ ഉദ്ദേശിക്കുന്നത് പകരം നമുക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്തതായ എറ്റേണൽ ലൈഫ് നമ്മുടെ നിത്യജീവൻ നമുക്ക് നഷ്ടമാകുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഈ മാസം കർത്തപേശ എടുത്തിട്ട് അടുത്ത മാസവും കർത്തൃപേശി എടുക്കാം പക്ഷെങ്കിൽ നിത്യജീവൻ ലഭിക്കണമെന്നില്ല നിത്യജീവൻ ലഭിക്കണമെന്നില്ല എറ്റേണൽ ലൈഫ് നമുക്ക് ലഭിക്കണമെന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല ആര് കർത്തൃപേശി എടുക്കണം ആര് ദൈവത്തെ ആരാധിക്കണം ആര് ദൈവം മുന്നോട്ട് കടന്ന് വരണം സ്തോത്രം വചനം പറയുന്നു ആമേൻ അതിന് ചില പടികൾ അപ്പോസ്ല പ്രവർത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് ആമേൻ ഒന്ന് അവൻ മാനസാന്തരപ്പെടണം രണ്ട് അവൻ സ്നാനപ്പെടണം മൂന്ന് അവൻ വേർപാടും വിശുദ്ധിയും അനുഷ്ഠിക്കണം നാല് അവൻ അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിക്കണം അഞ്ച് അവൻ കൂട്ടായ്മ ആചരിക്കണം ആറ് ആറ് എന്ത് ആമേൻ കർത്താവിന്റെ മേശ സ്ത്രം ഹോളി കമ്മ്യൂണിയൻ വിശുദ്ധ തിരുവത്തായം ആറാമത്തെ പടിയിലാണ് ആമേൻ ഒരു വ്യക്തിയെ അനുഷ്ഠിക്കേണ്ടത് പകരം ഇന്ന് എന്താണ് ചെയ്യുന്നത് ഈ അഞ്ച് പടിയിലേക്കും വരാതെ ആമേൻ ഒന്നാമത്തെ സ്റ്റേജ് കർത്താവിൻ്റെ മേശയിൽ നിന്ന് പങ്കാളിയായിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആമേൻ ഈ അഞ്ച് ലെവലുകളും ആമേൻ അവൻ്റെ ജീവിതത്തിൽ അവൻ അനുസരിക്കാത്തടത്തോളം കാലം അവൻ കർത്തൃമേശ എടുത്തുകൊണ്ടും പ്രയോജനമില്ല അതിനു ശേഷമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ ഏഴ് അടിസ്ഥാന ഉപദേശങ്ങൾ ആമേൻ നമ്മുടെ ജീവിതത്തിൽ നാം ആമേൻ യ്യാറാകുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് അറിയാമോ ആമേൻ സ്തോത്രം നാം വല്ലപ്പോഴും ആമേൻ ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നുവെന്ന് ഇബ്രാഹിം ലേഖനൻ രണ്ടാമധ്യായം പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു ദൂതന്മാർ മുഖാന്തരം അരുൾ ചെയ്ത ദൈവത്തിന്റെ വചനം ആമേൻ എന്ത് ആമേ അത് ഓരോ ലംഘനത്തിനും അനുസരണക്കേഴിന് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവ അടയാളങ്ങളാലും അത്ഭുതങ്ങളായാലും വിവിധ വീര പ്രവർത്തികളായാലും തന്റെ ഇഷ്ടപ്രകാര പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതുമായ വചനം ആമേ നമുക്ക് നൽകി തന്നിരിക്കുന്നത് നമ്മൾ അനുസരിക്കാതിരുന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നു നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി തെറ്റിയൊഴിയും പ്രിയമുള്ളവരെ ഈ ഇരണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ ആരംഭ നിമിഷങ്ങളിലും ദൈവസ്ഥന്നിധിയിൽ കർത്താവേ ഞാനിതാ എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഫരമേൽപ്പിക്കുന്നു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം സ്തോത്രം നമ്മുടെ അടിസ്ഥാനപരമായുള്ള ആ ഒരു ലെവലിൽ നിന്ന് ആമേ നിത്യശിക്ഷാവധിയിൽ നിന്ന് മാറി ആ നിത്യജീവങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ആ ലെവലിലേക്ക് ഒന്ന് വളരുവാൻ നമ്മുടെ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകേണ്ടതിന് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ മാറാകട്ടെ ഹലേലി അ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി യും ആസ്വദിക്കുകയും ചെയ്തവ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകുകൊണ്ട് അവരെ പിന്നെ മാനസാന്ദ്രത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് ദൈവോചനം പറയുന്നു അതിന് ഉദാഹരണമായിട്ട് പിന്നെയും ഇങ്ങനെയാണ് പറയുന്നത് പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ മുളയിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തത് ശാപത്തിനടുത്ത് ചുട്ടുകളത്രേ അതിന്റെ അവസാനം പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കർത്താവ് നമ്മളെ നിത്യജീവന് വേണ്ടി നിത്യതക്കായി വിളിച്ചു ചേർത്ത് ചേർക്കുന്ന ഒരു ദിവസം നമുക്കുണ്ട് ആ ഒരു പ്രത്യാശ ആ ഒരു പൊൻപുലരി കാണുവാൻ വേണ്ടിയിട്ട് ആമേൻ നമ്മെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന ഇടത്ത് നമ്മെ ആക്കിയിരിക്കുന്ന ലൊക്കാലിറ്റിയിൽ സമൂഹത്തിൽ സഭയിൽ ആമേ മാതൃയുള്ള ജീവിതം നയിക്കുന്നവരായി അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ നല്ല സാക്ഷികളായി തീർന്നുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ പ്രത്യാശയോടെ ആമേ ജീവിക്കുവാൻ നമ്മെ തന്നെ ഇന്ന് പകലി പ്രഭ ിൽ ദൈവകരങ്ങളിലേക്ക് പരമേൽപ്പിച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കുവാനിടയായി തീരുമാറാകട്ടെ നമ്മുടെ നല്ല ജമാനൻ നമ്മുടെ കർത്താവ് വേഗത്തിൽ മേഘത്തിൽ തൻ്റെ കാന്തയെ ചേർക്കുക തന്റെ സഭയെ ചേർക്കുക എന്നെ നിങ്ങളെ ചേർക്കുവാൻ അവൻ മടങ്ങി വരുവാൻ സമയമായി കാഹളം കേൾക്കുവാൻ സമയമായി എന്നാൽ ഞാനും നിങ്ങൾ കൈവിടപ്പെട്ടു പോകുന്ന ആമേ സ്തോത്രം ആമേ പലപ്പോഴും കേട്ട വചനങ്ങൾ പലപ്പോഴും പെയ്ത മഴ ആമയ ഒരു ഭൂമിയെ പോലെയല്ല പകരവ്യജമാനം നല്ല ഫലം പുറപ്പെടുവിക്കുന്ന നല്ല ഭൂമിയെ പോലെ കേൾക്കുന്ന ഓരോ വചനങ്ങൾ ഓരോ കാര്യങ്ങൾ ആമേൻ നമ്മുടെ ജീവിതത്തിൽ ആമേൻ നാം അനുസരിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ നാം തയ്യാറാകുമെങ്കിൽ ആ നിത്യത എനിക്ക് നിങ്ങൾക്ക് പ്രാപ്യമാകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല ആമേൻ ഈ സി സി ചർച്ചിലുള്ള ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന കർത്താവിനെ സ്നേഹിക്കുന്ന വാത്സല്യ സഹോദരി സഹോദരന്മാരെ ഇന്ന് പകരം നിങ്ങളോട് കേട്ടതായ ഓരോ വചനഭാഗങ്ങളും സ്തോത്രം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ കർത്താവിംഗിലേക്ക് വരമെങ്കിലേക്ക് നമ്മളെ ഒരുക്കുവാൻ ഇടയായി തീരുമാനാക്കട്ടെ ധനനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ഈ ദൈവസഭയെ ഞങ്ങളുടെ കരങ്ങളെ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന ഓരോ യുവതി യുവാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ മാതാപിതാക്കന്മാരെ കർത്താവിന്റെ ദാസിദാസന്മാരെ അങ്ങയുടെ വേലക്കാരെ യേശുവിന്റെ നാമത്തിൽ രണ്ടായിരത്തി പ്രാരംഭ മണിക്കൂറുകളിൽ ദാസനാകുന്ന അടിയൻ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ആത്മീയ മണ്ഡലങ്ങളിൽ മാനസിക ശാരീരിക ഭൗമിക മേഖലകളിൽ എല്ലാ മേഖലകളിലും കർത്താവ് ആമേ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആമേ കർത്താവിങ്കിലേക്ക് അവരെ അടുപ്പിക്കുന്ന ഒരു വർഷമായി ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാറേണ്ടതിന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കേട്ട വചനം കർത്താവേ നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാൻ ഓരോന്നിൻ്റെ മക്കളെ അവിടെ സഹായിക്കണം ദൈവകളുണ്ട് മറച്ചാട്ടെ തുടർന്ന് കൊണ്ട് നിറച്ചാട്ടെ മറ്റേ പിന്നെ ഒരൊക്കെ വേണം പ്രാർത്ഥന കേട്ടു തുടങ്ങി നന്ദി